Hello, welcome to my channel. Hello, welcome. I am going to recipe Maggi Paneer. I am going to make a double cover. ഈ പനീർ നമുക്ക് കുറച്ച് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം പനീർ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം പനീർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം അപ്പം പനീറിന് ഒരു നല്ല കോട്ടിംഗ് ഒരു കവറും കിട്ടും അതിനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഓപ്ഷണൽ ആണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ഇപ്പോ നമ്മുടെ പനീർ എല്ലാം റെഡിയായി പനീർ എടുത്ത് കോരി മാറ്റുക ഇനി അതേ എണ്ണയ്ക്കകത്ത് അതേ ചട്ടിക്കകത്ത് നമ്മൾ നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം സവാള കാരറ്റ് കാപ്സിക്കം പിന്നെ നമ്മുടെ പച്ചമുളക് നമ്മളെല്ലാം ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഇതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചേർത്ത് ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഒന്ന് സോഫ്റ്റായി കിട്ടണം എൻ്റെ മലയാളം അത്രയും പോരാ എല്ലാവരും ക്ഷമിക്കണം ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ടേസ്റ്റ് മേക്കറിൽ ഉപ്പുണ്ട് മാജിക് മസാലയ്ക്കകത്ത് ഉപ്പുണ്ട് അപ്പം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി എന്നിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് അഥവാ കുറച്ച് ലൂസായിട്ടുള്ള മാഗി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കിതിൽ നമ്മുടെ ടേസ്റ്റ് മേക്കറൊക്കെ ഇട്ട് കൊടുക്കാം രണ്ട് പാക്കറ്റ് എൻ്റെ ടേസ്റ്റ് മേക്കറും മാജിക് മസാലയുടെ ശകൽ ഒരു ഹാഫ് ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതിൽ ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലോണം അത് തിളച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കുക്ക്ഡായി ഇനി നമുക്കതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ മാഗി ഇത് പൊട്ടിച്ചിട്ടാം ഇത് പിന്നെ പെട്ടെന്ന് അങ്ങ് വേഗമൊന്നുമില്ല പറഞ്ഞ രണ്ട് മിനിറ്റ് മതി എന്നാണ് പറയുന്നത് വേഗാനായിട്ട് പക്ഷേ രണ്ട് മിനിറ്റിൽ ആരുടെയെങ്കിലും മാഗി വെന്തിട്ടോ ആരുടെ മാഗി രണ്ട് മിനിറ്റിലൊന്നും വേഗത്തില്ല അപ്പം നമ്മുടെ മാഗി ഇവിടെ വെന്തുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അഥവാ കുറച്ച് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലിക്വിഡ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക ഞാൻ ഇന്ന് കുറച്ച് ഡ്രൈ ഫോമിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ മാഗിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് മസാല എല്ലാം നല്ലോണം മിക്സായി മാഗിയൊക്കെ വെന്ത് ഇത് നല്ല ടേസ്റ്റി ആയിക്കട്ടോ നമുക്ക് ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും കഴിക്കാം ഡിന്നറിനും ഇതൊക്കെ കഴിക്കാം നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും എന്നിട്ട് ഇതാണ്ട് ഈ സമയത്ത് ഞാനിതിലോട്ട് പനീർ ചേർത്ത് പനീർ പെട്ടെന്ന് മസാല എല്ലാം വലിച്ചെടുക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ പനീർ റെഡിയായി അപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എല്ലാവരുടെ അഭിപ്രായം പറയണം കമൻറ്റിൽ പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു